ശ്രദ്ധിക്കുക വിശുദ്ധ വിവാഹത്തിനായി ഒരുക്കപ്പെട്ട് വന്നിട്ടുള്ള പ്രതിശ്രുത വധുവരന്മാർ പള്ളി അങ്കണത്തിൽ വന്നെത്തിയിട്ടുണ്ടെങ്കിൽ ദയവായി പള്ളിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു മാതാപിതാക്കന്മാർ ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് ഓർപ്പിക്കുന്നു വീണ്ടും വീണ്ടും ഈ അനൗൺസ്മെൻ്റ് ഇവിടെ ഉണ്ടാവില്ല പതിനൊന്ന് മണിക്കാണ് കല്യാണ സമയം ആ വിധം കാര്യങ്ങൾ നടക്കത്തക്ക വിധം വന്നെത്തണം എന്ന് ഓർപ്പിക്കുന്നു ഫോട്ടോഗ്രാഫേഴ്സ് ഇക്കാര്യത്തിൽ വഴിമുടക്കി ഫോട്ടോ എടുക്കാൻ തുനിയരുത് കാര്യങ്ങൾ ക്രമീകൃതമായ വിധത്തിൽ നടത്തത്തക്ക വിധം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയും ആലോചനയും പ്രതീക്ഷിക്കുന്നു നന്ദി
വിശുദ്ധ വിവാഹ ശുശ്രൂഷയ്ക്കായി പ്രതിശ്രുത വധൂവരന്മാരായി ആലയത്തിലെത്തിയിട്ടുള്ള ലിബിൻ ഷാലിൻ പ്രതിശ്രുത വധൂവരന്മാരെ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ അതിഥി ആതിഥേയരായി പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വൈദിക ശ്രേഷ്ഠരെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാവാം. പ്രാരംഭ ഗാനത്തിനായി ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാദപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യേണ്ടവേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാദപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യേണ്ടവേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാദപുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക്
നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകേണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നിൽ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളന്മാർ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടികൾ പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യ മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സലരുടെ സംഘങ്ങളിലും ഞങ്ങൾ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാരുഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾക്ക് അരേറ്റും. ഹോശോ ബബുക്കൂൽ ശുബാൻ ലഓൽമീ ആമീൻ. സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്ക പക്ഷമ നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ. നീ തൻ തിരുമേനി തിരു രക്തം കൈ കൊണ്ടിടുന്നു. വാനോർ ഭൂവാസികൾ വന്നേ ചാഘോഷിക്കുന്നു. നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെയും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണൈക്യം ഉണ്ടാകുമാറാകണമേ. ഹോശോബുക്കൽ സഭാലാൽമേ അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങളെ ഉപളരായി തീരണമേ. ജ്ഞാനിയുടെ പുത്രയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തൻ തിരുരക്തത്താൽ സകല മാലിന്യങ്ങളും പിഴുന്നതിനെ വെളിപ്പാക്കുകയും ഭൗമസേ വിവാഹം നിശ്ചയിക്കുകയും താൻ അനുവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛവിജാതികളുടെ അടിമനെ വീണ്ടെടുക്കുകയും സകല ഘട്ടങ്ങളിൽ പാവുന്നതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോരം വാണിശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആശയ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലവിധ അറിവുകൾക്കും മേലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും
നന്മകളിൽ സർവദാ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്നും അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഓരോ നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടതകളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മൂറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികവായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിറവേറുവാനും നിയമിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തേണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വയാൽ അനുഗ്രഹമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിന്റെ ദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്ത് അവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നതാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും അഴിവില്ലാതെ ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. അഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകാരേണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറയന്മാരും മാലാഖമാരും ഇടവിടാതെ സന്തോഷിക്കുന്ന ഇടമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതിവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ബാക്കിയുള്ളവർക്ക് ഇരിക്കാം. തുടർന്ന് എവൻഗെലിയൻ വായിക്കുമ്പോൾ എഴുന്നേൽക്കണം എന്ന് ഓർപ്പിക്കുന്നു. കന്യാവൃതവും വെടിപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കുന്ന സത്യമണവാളനായുള്ളവേ, അന്യോന്യം വിവാഹ നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠതയുടെ സന്നദ്ധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്വത്തിൻ്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഇമ്പവുമുള്ള പരിമളവും വീശുവാനിവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലതയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇവർ അർപ്പിക്കുമാറാകണമേ. ഓശോ അബുക്കുൽസ്വാൻ ലഉൽമീ ആമീൻ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാകുവാനായി തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശു മെസ്സിയാളെ വലം കൈ കാരുണ്യപൂർവം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വും തന്നിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലം കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടി ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
വലങ്കൈ രഹസ്യമാതിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധാസ്ലിഹന്മാരുടെ കൈകളെന്ന പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കൈകളിൽ നിന്നും നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തെ നീ സ്വീകരിക്കാം. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സ്വസ്ഥതയാലും ഹൃദയ സന്തോഷത്താലും ധനിക്കും തൻ്റെ പിതാവിനും തൻ്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും നിഗരേറ്റുകയും ചെയ്യണം. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ്, അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കമൊതുക്കം കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയം പൊന്നാഭരണങ്ങളാൽ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണമാക്കട്ടെ. തൻ്റെ രക്ഷ കൊണ്ട് മണവാളനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കാത്ത അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ശൂശാന പുഷ്പങ്ങളെക്കാൾ വിശേഷവാസന നൽകുന്ന പരിവാഹതയിൽ കൂടി ഇവരുടെ മനസ്സാക്ഷി മുഴുവനും കടത്തി കൊണ്ടുപോകുവാൻ ദൈവം ഇവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദോഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ രക്ഷിക്കട്ടെ. വിവാഹത്തിൻ്റെ നിർമ്മലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ താൻ വിടുവിക്കട്ടെ. കർത്താവ് തൻ്റെ അടുക്കൽ നിന്ന് നന്മയുള്ള കാലങ്ങളും അനുഗ്രഹമായ ആണ്ടുകളും ഇവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ശ്രേഷ്ഠത മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് വാഴ്വുകളുടെ മക്കളെയും സന്തോഷങ്ങളുള്ള കാലങ്ങളെയും ഇവർക്ക് നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പത്ത് ഇവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിലിവർ നിലനിൽക്കുന്നവരും തങ്ങളുടെ മക്കൾക്കതിനെ അവകാശമാക്കി കൊടുക്കുന്നവരുമായിരിക്കാൻ ഇവർക്ക് കൃപ നൽകണമേ. ഈ കല്യാണ വിരുന്നിനൊരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കണമേ. ജയം നൽകുന്ന നിന്റെ സ്ലീവായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞാനെന്നുള്ള വാഗ്ദത്തം ജനഗന്ധത്തിൽ നിന്നേ ഭാഗ്യം സർവമനിക്കായി തന്നേടുന്നു. ഇതിനാലവനെ വന്നിക്കുന്നേ വിഗ്രഹഭക്തി ചുറ്റേച്ചന്നേ. യോഗ്യത തന്നവനൻ ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ. വിട്ടു തന്നാൽ വീരലിന്മേൽ മണവാളൻ താൻ സൂര്യനോക്കം. ദൈവത്താൽ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളുടെ കൂലി 1:30 1:60 1:100 നിങ്ങൾക്ക് നൽകട്ടെ. എല്ലായ്പ്പോഴും നന്മ നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവ് ശ്രീഭാരാപ്പൻ നിങ്ങളോടുകൂടെ ഇരുന്ന് തിന്മാപ്പെട്ടവനിൽ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വിവാഹ ശുശ്രൂഷയിലെ
മോതിരം വാഴുവിൻ്റെ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുന്നു. തുടർന്നുള്ളത് കിരീടം വാഴുവിൻ്റെ ശുശ്രൂഷയാണ്. രണ്ടാം ഭാഗം ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ വധൂവരന്മാരെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ സമർപ്പിച്ച് ഏറെ അനുഗ്രഹീതവും ധന്യവുമായ ക്രിസ്തീയ കുടുംബജീവിതത്തിനായി ഇവർ ഒരുക്കപ്പെടുന്നതിന് ഇവരെ ഓർത്ത് ദൈവവും ഭാഗ്യ ഒരു നിമിഷം തലകളെ ഉണക്കി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ മൂലം പ്രാർത്ഥിക്കുന്നത് കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ഗായക സംഘത്തിന്റെ രണ്ടാമത്തെ പാട്ട്. ഏദനിലാദം ഹൗവയേയും അബ്രാം സാറ ഇവരെയും കൃപയാൽ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമരുതി കരയുന്നോരെ കൃപയിൽ മാതൃകയോടെ ജീവിപ്പാൻ പ്രാപ്തി തരേണം നീ താതാ. സോദരെ വാഴ്ത്തിയ സർവേശ ദമ്പതികളിവരെ വാഴ്ത്തണമേ. മനമുരുകി കരയുന്നോരെ കൃപയിൽ അനുഗ്രഹമാരി അയക്കണമേ മക്കളിവർ കാഴുകളേ. കേൾക്കുന്നവരെ യാചനകൾ നൽകുന്നവരെ ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും എന്നേക്ക് രണ്ട് ലോകങ്ങളിൽ ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, മാഞ്ഞു പോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന വഴിമക്കാരോടുകൂടെ നിന്റെ നിത്യ സന്തോഷങ്ങൾക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെ അവരുടെ ഇടയിൽ നിൽക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിയും ചെയ്യുമാറാകണമേ. പിന്നാലെയുള്ള ആശംസാ ഗാനം കാർമികൻ പാടി കുരിശു വരയ്ക്കുമ്പോൾ ആദി മാതാപിതാക്കന്മാരെ അനുഗ്രഹിച്ചവനായ സർവകൃപാലുവായ കർത്താവ് ഈ വധൂവരന്മാരെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് ആശംസ. ആ ആശംസ സ്വയമേവ സ്വീകരിക്കുന്നതിൻ്റെ അടയാളമായി കുരിശ് വരയ്ക്കുമ്പോൾ മണവാളനും മണവാട്ടിയും വണങ്ങി കുരിശ് വരയ്ക്കാവുന്നത് വരയ്ക്കേണ്ടതും ജനങ്ങൾക്ക് ദേവ കൃപ ചെയ്യണമേ. നീ
എന്ന പ്രതിവാക്യം പാടാവുന്നതും അത്രേ. പൂർവ വിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവീക കൽപ്പനകളുടെ ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരേണമേ. ഇരുന്നവനും ഇരിക്കുന്നവനും തലമുതലമുറ യഥാപ്രകാരം ഇരിക്കുന്നതിനുമായ സ്വയംഭവം തൻ്റെ മാലഹമതശ്വാസത്തിൽ നിന്ന് തനിക്ക് വന്നനം ഉണച്ചുകൊണ്ടിരിക്കുന്ന ആദ്യന്തമില്ലാത്ത വചനവും ധാരാളം നമ്മുടെ അടുക്കൽ നമ്മുടെ എല്ലാവരുടെയും അടുക്കൽ കണ്ട ചെയ്ത് തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ തിരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്തതിനുമാതിന് ശ്രേഷ്ഠത്വത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടം വാഴ ശുഭപൂർണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും
ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങളും ഭയത്തോടും വിറയലോടും കൂടെ തന്നെ മഹതീരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ ഭ്രമിച്ച് ഇളകുകയും അവർണീയമായ തന്റെ കരുണയുടെയും അപരീയമായ തന്റെ ദയയുടെയും ധാരാളതയാൽ എളിയവരായ ഞങ്ങളുടെ സ്ഥിതികളിൽ സന്തോഷിക്കുകയും ബലഹീനരും മൺമയനുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവനും നിന്റെ ശ്രേഷ്ഠതയുടെ അധികാരത്തിൽ കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന നിന്റെ കരുണയുടെ തെളിയിൻ കീഴിൽ നിന്റെ ദയയുടെ ചിറയിൻ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നതുമായ നിന്റെ ഇടയാരെ നീ വാഴ്ത്തേണമേ. ഇവർ തങ്ങളുടെ സകല പ്രവർത്തികളും ഉത്തമരായിരിക്കാൻ ഇവരെ നീ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കണമേ. കർത്താവേ, ഇവരെ കാത്ത് സ്വർഗരാജ്യത്തിങ്കിലേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതയുള്ളവരാകുവാനും ദേഹദേഹികൾക്ക് പ്രയോജനപരമായ ദൈവിക വ്യാപാരം ചെയ്ത ആദായം ഉണ്ടാക്കുവാനും ഇവർക്ക് കൃപ നൽകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപമരണത്ത് ഉള്ളവരിൽ നിന്നകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധതയുടെ പാശത്തിങ്കിലേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാത്താന്റെ അടിമത്തിൽ നിന്ന് ഓടിപ്പോകുവാനും ഇവിടെ ഹൃദയങ്ങളെ നീ ഒന്നാക്കണമേ. നിന്റെ ആത്മീക മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയോട് തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിൽ താല്പര്യമുള്ളവരാകുവാനും ഞങ്ങൾക്കും ഇവർക്കും ഇടയാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യനും അന്യോന്യ സ്നേഹിക്കുന്നവരും തിന്മവിട്ടവനെ ദോഷിക്കുന്നവനും നിന്റെ ദൈവത്തിന്റെ അനുസരണമുള്ളവരായിട്ട് ഞങ്ങളെ ആക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനും നീയാകയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും ഞങ്ങൾക്ക് അറിയറ്റുന്നു. സ്ലേമോൻ രാജൻ തിരുസഭയാമിന്നെ വർണ്ണിക്കുന്നു. അംഗികൾ സുഗന്ധി മശിഹാരാജൻ തൻ കുരിശാലിനെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മാർക്കിമോ കാനാനഗരത്തിലെ കല്യാണം ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ നിലവിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത സത്യത്തിന്റെയും നീതിയുടെയും മണവാളനായി ഇപ്പോഴും മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ കൃപയായ പ്രാർത്ഥനകളെ കൈകൊണ്ട് നിന്റെ വിശുദ്ധ മനുഭാടുമ്പോ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്ന ഇതിന്റെ അണിയാരെ നീ വാഴ്ത്തണമേ. അനുഗ്രഹങ്ങളും കടന്നിരിക്കുന്നതാ നിന്റെ വലം കൈയുടെ മേൽ അവസിപ്പിക്കണമേ. നിന്റെ ആത്മീയമണവറയിലവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കർപ്പനോടെ ആദരിക്കുകയും ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കല്യാണത്തിന് ഞങ്ങളെയും ഇവരെ നീ യോഗ്യമുള്ളവരാക്കണമേ. ഞങ്ങളും ഇവരും നിന്റെ വലത്ത് ഭാഗത്തുനിന്ന് നിന്റെ കരുണയെ കണ്ടുകൊണ്ട് നിനക്ക് സ്തുതിയും സ്തോത്രം കനേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോബകുൽ സുബാനിലോൽമേ. പൗലോ ശ്ലീഹായ എഫേസ്യർക്ക് ലേഖനം അഞ്ചാം അധ്യായത്തിൽ നിന്നും എന്റെ സഹോദരെ, നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ നാമത്തിൽ എല്ലാറ്റിനും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെടുന്നവരായിരിക്കും.
സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹയ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, മശിഹയും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമമായ അതൊന്നുമില്ലാതെ വിശുദ്ധിയും നിഷ്കളങ്കയുമായും തനിക്ക് തന്നെ സമയത്തിനെ നിർത്തുവാനും അതിനുവേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം നിങ്ങളുടെ ശരീരം എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹാലലൂയ്യ, ഹാലലൂയ്യ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ദൈവമായ കർത്താവ് അവിടുത്തെ ആത്മാവോട് കൂടെ ഞങ്ങളെ യോഗ്യതകളരാക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. വന്നവനും വരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ച പിതാവിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിലെന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവരക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടുവിടകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അപ്രകാരം ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടാടുന്നു. യേശു തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞതിന് ശേഷം ഗലീലയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ അക്കരെ യഹൂദത്തിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാർത്ഥത്തിന് പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഒരുത്തിന് തൻ്റെ ഭാര്യ ഉപേക്ഷിക്കുന്നത് ന്യായമാകുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ ഉത്തരമായിട്ട് അവരോട് അളിച്ചത് ആദ്യം സൃഷ്ടിച്ചവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തൻ്റെ പിതാവിനെയും തൻ്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്നും അരുളിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ജനങ്ങൾക്ക് വീണ്ടും ഇരിക്കാം. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുവിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Yeah.
സഭയിൽ സന്തോഷപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്നാവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാഖ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകുൽ കറുസായുടെ വഞ്ചനയിൽ നിന്നും
നിങ്ങളെ കാത്തുകൊള്ളട്ടെ. കൊല്ലുന്നതായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളും അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവമാകാശത്തിൽ നിന്ന് മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബ് അവൻ്റെ പുത്രനായ യൗസേഫിനെ വാഴ്ത്തി നിന്റെ പിതാവിനെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴും നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളുടെ മേലും ഇന്ന് ബഹുമാനമുള്ള വട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ തലകളിൽ വയ്ക്കപ്പെട്ട കിരീടങ്ങളിൽ മേലും വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കിയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്തുകൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരട്ടെ. മിസ്രയേലിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരേറ്റുകയും ചെയ്യണം. ഹോശോ ബബുഗോൽ സുബാനിലോൽ മേ കാറ്റത്തു കൊണ്ടു പോക ഉല്ലാസം എനിക്ക് വിടയുണ്ട് വിശുദ്ധനാർ സത്യമണവാള കരുണ ചെയ്യല്ലിൽ ശരണം നീയേ കൊടുത്തൻ ശ്രീധനവും കഷ്ടപ്പാട സ്വതന്ത്രതയും എൻ മണവർ ഉന്നതത്തിൽ നിൻവകയായി വിളിച്ചെന്നേ. തിരു സ്നേഹത്താൽ വേദിച്ചവരെ അടിമയിൽ നിന്നോ ഞാൻ സ്വതന്ത്രയായി. ദേവാസുതനെ വല്ലങ്കയിൽ നീട്ടി വാഴ്ത്തി ണമേ നീ മണവാളനെയും മണവാട്ടിയെയും ദമ്പതികളെയും അവരാമത്തിൽ വാഴ്ത്തുകൈവരിൽ ജീവിതകാലം വെളിവിൽ ലോകേ ഇഹ പരലോക വാഴ്വാലിവരേടുകളിൽ സ്തുതിയേ വാഴ്ത്തിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തേ. സഹോദരി സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്ന ഈ സമയത്ത്
വിശ്വാസികളെ കരുതൽപ്പെടുത്തണമെന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാർ നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട പൂർവികന്മാർ നമ്മെ ഫർമേപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുൻപാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തിയിലും താല്പര്യമുള്ളവരും സൽക്രിയയിൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപാകെയും നമ്മുടെ കർത്താവായ യേശു മെസ്സിയാരുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും സ്ലീപാട് മുൻപാകെയും വിശുദ്ധ ഏവൻഗേലിയോൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങൾ ഈ യോഗത്തിൻ്റെ മുൻപാകെയും ഹൃദയവിചാരങ്ങളെ അറിയാത്തവൻ്റെ അല്ല അറിയുന്നവൻ്റെ മുൻപാകെ അത്ര നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുകയും ഇതാ ഇതുപോലെ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്തേക്കാവുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ചെമ്മാശന്മാരുടെ മേലും വിശ്വാസ ജനത്തിന്മേലും മണവാടിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്ന് ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിക്കേണ്ടവരും ആവശ്യത്തിൽ വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വലം കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരവനവൻ്റെ ഭാര്യയുമായ ബന്ധം ഏത് വിധത്തിലിരിപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളെല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്തുകൊണ്ടെന്നാൽ ഇവൾ അവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ അവനിനിയും അവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കുമാറാകണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിപ്പാൻ കൊടുക്കണം. അവനവളോട് ഏത് പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാമണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ലിബിൻ ഷാലിൻ, കർത്താവ് ഇന്ന് മുതൽ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരായി സംയോജിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ പദവിയും അതിലുപരി ഒരു ചുമതലയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് അനുഗ്രഹീതമായ ക്രിസ്തീയ കുടുംബജീവിതത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പ്രദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരും ആയിരിക്കണം. കോഴഞ്ചേരി സെൻറ്റ് തോമസ് മാർത്തോമാ ഇടവക നിങ്ങൾക്ക് നൽകുന്ന ഈ വിശുദ്ധ വേദപുസ്തകം നിങ്ങൾ ഇരുകൈ നീട്ടി വാങ്ങണം. നിങ്ങൾ തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിതാന്ത ജാഗ്രതയുള്ളവർ ആയിരിക്കണം. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നൽകുന്ന പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരന്മാർ എന്ന് മനസ്സിലാക്കി വരുമാനത്തിൽ ദശാംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കും പൊതുനന്മയ്ക്കുമായി നിങ്ങൾ ഉപയോഗിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവ ഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും ഉത്തമ മൂല്യങ്ങളിലും നല്ല പാരമ്പര്യങ്ങളിലും അവരെ വളർത്തണം. ഇപ്രകാരമുള്ള അനുഗ്രഹീതമായ ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിപ്പാൻ സർവശക്തനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ. ആകാശഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ത്രിയേക ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതവാൻ സിംഹാസന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.
വിശുദ്ധായ വിവാഹ ശുശ്രൂഷയിലൂടെ ക്രിസ്ത്യ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ലിബിൻ ഷാലിൻ ദമ്പതികളെ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ പള്ളിയിലേക്ക് സസന്തോഷം ഭാര്യാഭർത്താക്കന്മാരായി സ്വാഗതം ചെയ്യുന്നു. വിവാഹാനന്തരം ഇവരിപ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കുന്നു, അനന്തരം വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയത് ബഹുമാന്യനായിരിക്കുന്ന ഫിലിപ്പച്ചനാണ്. അച്ഛനോടും വന്നുയർന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരോടും വന്നെത്തിയ അതിഥി ആതിഥേയരോടും ദൈവനാമത്തിൽ നന്ദി. ഗായക സംഘത്തിൻ്റെ അവസാനത്തെ പാട്ട് ഇപ്പോൾ. കുടുംബം പോലെ
Thank you.
Thank you.
ലിബിനും ശാലിനിയും ഈ സ്റ്റേജിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. അധിക സമയം കളയാതെ തന്നെ ലിബിനും ശാലിനിയും ഈ സ്റ്റേജിനുള്ളിലേക്ക് കടന്നു വരേണ്ടതാണ്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന എല്ലാവർക്കും എല്ലാവരും ഇരുന്നോ എന്നൊന്ന് അറിയിക്കേണ്ടതാണ്. ഇവിടെ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വന്നവർ പ്രധാനമായിട്ടും ഇരുന്നു എന്ന് ഒന്ന് പ്രത്യേകമായി അറിയിക്കുന്നത് നന്നായിരിക്കും. ലിബിനും ഷാലിനിയും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒത്ത് ഈ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. വന്നാട്ടെ, ഫോട്ടോയൊക്കെ പിന്നെ എടുക്കാം, നിങ്ങളിഞ്ഞ് പോന്നാട്ടെ. രണ്ടുപേരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടെ ഈ സ്റ്റേജിലേക്ക് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ശാലിനിയും കൂടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഈ സ്റ്റേജിനുള്ളിലേക്ക് വരേണ്ടതാണ്. ശാലിനിയുടെ പേരൻസ്, അത് സമയം കളയല്ലേ, നിങ്ങൾ മുമ്പോട്ട് വന്നാട്ടെ. ഒരു നിമിഷം എല്ലാവരും നിശബ്ദമായിരിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. ലിബിൻ്റെയും ഷാലിനുടെയും ഇപ്പോൾ പ്രസന്റ് വികാർ കൂടിയായിരിക്കുന്ന ജാലഹളി അബനേസർ മാർത്തോമ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജേക്കബ് സി മാത്യു അച്ഛൻ ഇപ്പോൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നല്ല പ്രഭാതവും പുതിയ ദിവസവും ഇപ്പോൾ ഉച്ചയായ സമയവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നു. ഓരോ നിമിഷവും നിൻ്റെ ദാനവും കൃപയുമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. പ്രത്യേകമായ കർത്താവേ, ഇന്ന് സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ സന്ദർഭത്തിൽ വിശുദ്ധ വിവാഹ കുദാശയിലൂടെ സംയോജിപ്പിക്കപ്പെട്ട ലിബിന് വേണ്ടിയും ശാലിനു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവരെ സംയോജിപ്പിച്ച് ഒന്നാക്കി അവിടുത്തെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചതിനാൽ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ശുശ്രൂഷയിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്ക് വേണ്ടി സ്തോത്രം. സന്നിധരായിരുന്ന എല്ലാ പട്ടക്കാരെയും
കർത്താവെ, ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മുൻപോട്ടുള്ള യാത്രയിൽ നിൻ്റെ മക്കൾ ഒരുമിച്ച് പരസ്പരം സ്നേഹിച്ചും കരുതിയും ദൈവഭക്തിയിലും വിശ്വാസത്തിലും സഭാസ്നേഹത്തിലുമൊക്കെ മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ ചെയ്യണമേ. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ പടികളിലും നിൻ്റെ സ്വർഗീയമായിട്ടുള്ള ആലോചന ദൈവം നൽകിക്കൊണ്ടിരിക്കണമേ. സ്വർഗീയ പ്രകാശത്തിൽ മുന്നോട്ട് നയിക്കണമേ. സന്തോഷവും അനുഗ്രഹവും സാക്ഷ്യവുമുള്ള നല്ല ക്രിസ്തീയ കുടുംബമായി തീരുവാൻ കർത്താവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, വല്യപ്പച്ചൻ, വല്യപ്പച്ചിമാർ, ഗ്രാൻഡ് പേരൻസ് എല്ലാവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇരു കുടുംബങ്ങളും ബന്ധുതയിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം അവിടെ ധാരാളമായി വ്യാപരിക്കണം. അതെല്ലായ്പ്പോഴും എല്ലാവർക്കും സന്തോഷത്തിന് കാരണമായി തീരണം. കർത്താവെ, ജലഹള്ളി എബനേസർ ഇടവകയുടെ ഭാഗമായിരിക്കുന്ന ലിബിനും ശാലിനും ഇനിയും അവരൊരുമിച്ച് ഒരു പുതിയ കുടുംബമായി അനുഗ്രഹമായി കർത്താവെ ഇടവയ്ക്കും സമൂഹത്തിനും ഒക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവരെ ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ വന്നുകൂടപ്പെട്ട എല്ലാവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ഈ റിസപ്ഷൻ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം, സഹായിക്കണം. സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഗ്രഹത്തിൻ്റെയും സമയമാക്കണം. സ്വർഗീയ നിറവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ലിബിനും ശാലിനും ജലഹളി എബനേസർ ഇടവകയുടെ നാമത്തിലുള്ള എല്ലാ സന്തോഷവും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സമയത്ത് നേരുന്നു. അവർ രണ്ടുപേരും ഞങ്ങളുടെ ജലഹള്ളി ബാംഗ്ലൂർ എബനേസർ ഇടവകയുടെ സജീവ അംഗങ്ങളാണ്, യൂത്ത്സാണ്. കൊയറിലും യുവജനസഖ്യത്തിലും മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും ഇവരുടെ സജീവ സാന്നിധ്യമുള്ളതാണ്. രണ്ട് കുടുംബങ്ങളും വളരെ സജീവമായി ഞങ്ങളുടെ ജലഹളി ഇടവകയുടെ ഒരു ഭാഗമാണ്. എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഇരു കുടുംബങ്ങൾക്കും. പുതുതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ലിബിനും ശാലിനും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഭക്ഷണം അതിനുശേഷം സെർവ് ചെയ്യാം. ഭക്ഷണം കഴിച്ച ശേഷം അവരോർ തന്നെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കാം. അതേസമയം തന്നെ ലിബിനും ശാലിനിയും ദീപം തെളിയിക്കുന്നതാണ് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കൊരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായി സ്തോത്രം. ഭക്ഷിച്ചു ബലപ്പെട്ട് നിന്നിൽ അഭിവൃദ്ധി പാപ്പാൻ സഹായിക്കണം. പാചകം ചെയ്ത കരങ്ങളൊക്കെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ട നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ ഫുഡ് സെർവ് ചെയ്യാവുന്നതാണ്. ലിബിനും ശാലിനും മുമ്പോട്ട് കടന്നു വന്ന് അവർ ഒരുമിച്ച് ഈ ദീപം തെളിയിക്കുന്നതാണ്. കുടുംബജീവിതത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് ഓർമ്മയിൽ നിന്നുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ദീപം തെളിയിച്ചു. നിങ്ങൾക്ക് ഇപ്പോൾ ഇവർക്ക് അതിനുമുട്ട് കുടിക്കാനായിട്ട് രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് വന്ന് ദീപം തെളിയിക്കാം. അത് മേടിച്ചു, അത് മേടിച്ചു. രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കിടുന്നതാണ് നമുക്ക് കൊടുത്തത്. രണ്ടുപേരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്ത് പരസ്പരം പങ്കിടുന്നതാണ്.
ഇനി പഴയതുപോലെ വന്ന് നിന്നാട്ടെ, പഴയതുപോലെ വന്ന്. നിങ്ങൾ പഴയതുപോലെ വന്ന് നിന്നാട്ടെ. കോഴഞ്ചേരി സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഇപ്പോൾ പരസ്യമായിട്ട് സമ്മാനങ്ങളോ ആശംസകളോ അറിയിക്കാനുള്ളവർക്ക് മുമ്പോട്ട് കടന്നു വന്ന് അറിയിക്കാവുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കും. Thank you.
Thank you.
Thank you.
Thank you.